അവസാനമായി സംസാരം അവസാനിപ്പിച്ചത് മകന് ചുംബനം നൽകി. ദുരൂഹത നീങ്ങാതെ റിഫയുടെ മരണം. വ്ലോഗറും ആൽബം താരവുമായ പാവണ്ടൂർ മണ്ഡലത്തിൽ അമ്പലപ്പറമ്പിൽ റിഫ മെഹ്നുവിൻ്റെ ദുരൂഹ മരണത്തിൽ ആശങ്ക അകലാതെ ബന്ധുക്കളും നാട്ടുകാരും. ദുബായ് ജാഫിലിയയിലെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസമാണ് റിഫയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം ഇന്ന് രാവിലെ നാട്ടിലെത്തിച്ചു, കബറടക്കം നടത്തി. ആത്മഹത്യയാണെന്ന വിവരമാണ് ദുബായിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം ആത്മഹത്യ ചെയ്യത്തക്ക കാരണങ്ങളൊന്നും റിഫയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. മരിക്കുന്നതിനു മുമ്പ് രാത്രി 9 റിഫ വീഡിയോ കോളിൽ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. ജോലിസ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് മകന് ചുംബനം നൽകിയാണ് സംസാരം അവസാനിപ്പിച്ചത്. അതിനുശേഷം കടുംകൈ ചെയ്യാൻ വിധത്തിൽ മാനസികമായി തളർന്നത് എങ്ങനെയെന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി കൂട്ടുകാരോടൊപ്പം പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയ ഭർത്താവ് മെഹനാസ് തിരികെ ഫ്ളാറ്റിലെത്തിയപ്പോൾ ജോലി കഴിഞ്ഞെത്തിയ റിഫയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ബന്ധുക്കളെ അറിയിച്ചത്. ഭർത്താവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റിഫയുടെ മരണവിവരം വീഡിയോ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട്. വ്ളോഗറും ആൽബം അഭിനേതാവുമായിരുന്ന മെഹനാസിനെ റിഫ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. 3 മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. 1.5 മകനെ വീട്ടുകാരെ ഏൽപ്പിച്ചാണ് റിഫ ഗൾഫിലേക്ക് പോയത്. റിഫയും ഭർത്താവും ഒരുമിച്ച് ഗുർജ് ഖലീഫയ്ക്ക് മുമ്പിൽ എടുത്ത വീഡിയോയാണ് അവസാനമായി ഇവർ പോസ്റ്റ് ചെയ്തത്. റിഫയുടെ പ്രമുഖ ആൽബം സോങ്ങിലേക്ക്. ബദറുളിയൊത്തവനാണവൻ.